അസലാമാലും വറഹമത്തല്ലാഹി വർക്കാത്തു സമസ്ത മദ്രസകളിലെ അർദ്ധവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോകളിലൂടെ ചർച്ച ചെയ്യുന്നത് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളുടെ കൈകളിലെത്താൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പരീക്ഷകളിൽ പരീക്ഷകളിലുള്ള ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ അമീൻ ഈ വീഡിയോയിൽ നമ്മൾ നാലാം ക്ലാസ്സിലെ ലിസാൻ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ബിൽ മുനാസിബി അഥവാ യോജിച്ചവ കൊണ്ട് പൂരിപ്പിക്കാം ആറ് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ചോദ്യങ്ങൾക്കൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ എട സൈഡിൽ ഒരു ചിത്രത്തിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങളൊക്കെ വായിച്ചു നോക്കുക ഓരോന്നിനോടും യോജിക്കുന്ന ഉത്തരങ്ങൾ കൃത്യമായി അവിടേക്കെടുത്ത് ഇതാണ് വേണ്ടത് ഇവിടെ ഓപ്ഷൻസുകളായിട്ട് കൊടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ് ആ സോമു സോമെന്ന് പറഞ്ഞാൽ നോമ്പ് പിന്നെ ഹലോറ ഹലോറ എന്ന് പറഞ്ഞാൽ എന്താ ഹാജറായി പിന്നെ അസായത്തു സായത്ത് പറഞ്ഞാൽ ക്ലോക്ക് തത്തവല്ല ഓ തത്തവല്ല ഊ എന്ന് പറഞ്ഞാൽ വുളു ചെയ്യുന്നു എന്നാണ് തത്തവുള്ള ഓ അത് താ തിലക്ക വന്നാൽ അന്നസാണ് എന്നുള്ളതും കൂടി മനസ്സിൽ വേണം ഒരു സ്ത്രീ ആയിരിക്കും എന്ന് മനസ്സിൽ വേണം പിന്നെ തത്തുലോ തൊത്തുല എന്ന് പറഞ്ഞാൽ ഉദിക്കും ഉദിക്കുന്നു എന്നൊക്കെ അർത്ഥം പറയാം പിന്നെ ഹുമാ എന്ന് പറഞ്ഞാൽ രണ്ടുപേരെ സൂചിപ്പിക്കുന്നതിനാണ് ഹുമാ എന്ന് നമ്മൾ ഉപയോഗിക്കുക ഇനി ചോദ്യം എന്താണ് ഒന്ന് ഡാഷ് അതുല്ലാബു ഫിൽ മൈദാനി ഡാഷ് തുല്ലാബ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥികൾ ഫിൽ ഫിൽമൈദാനി ഗ്രൗണ്ടിൽ ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് ഏതാ ഈ ചോദ്യം പേജ് നമ്പർ പന്ത്രണ്ട് അഥവാ നാലാമത്തെ പാഠത്തിൻ്റെ തദ്രീബാത്തിൽ ഇതുപോലെ അവിടെ ബ്രാക്കറ്റ് നിർത്ത് ഒരു വർക്കായിട്ട് തന്നിട്ടുണ്ടായിരുന്നു നുക്കമ്മിൽ ബിൽ മുനാസിബ് എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്നെണ്ണം തന്നിട്ടുണ്ട് അതിലൊന്നാണിത് അപ്പോൾ അവിടെ നമ്മൾ ഹലറ എന്നാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഹാലോറ എന്ന് പറഞ്ഞാൽ ഹാജറായി ഫിൽ ഫിൽമൈതാനി വിദ്യാർത്ഥികൾ മൈ ഗ്രൗണ്ടിൽ ഹാജറായി എന്ന് പറയാം ഇനി രണ്ടാമത്തേത് ഡാഷ് അൽ ഉമ്മു ഉമ്മ ഉമ്മ അതിനോട് ഇതിലേതാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ വർക്കിൽ ഇതും തന്നിട്ടുണ്ടായിരുന്നു ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അതിന് ഉത്തരവിടെ എന്താണ് തത്ത വള്ള ഉ എന്നാണ് തത്ത വള്ള ഉൽ ഉമ്മ ഉമ്മ ഉൾ ചെയ്യുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ത വന്നതുകൊണ്ട് അതൊരു സ്ത്രീയുമായി ബന്ധപ്പെട്ടതായിരിക്കും എന്ന് പറഞ്ഞല്ലോ എൻ എസ് ആണ് അപ്പോൾ രണ്ടും എൻ എസ് ആയി യോജിപ്പിച്ചാൽ കൃത്യമാവും ഇനി മൂന്നാമത്തത് ഡേ അഷംസു മിനൽമീ ശംസ് പറഞ്ഞു സൂര്യൻ മിനൽ മഷ്യ കിഴക്ക് നിന്ന് ഇതിനോട് യോജിക്കുന്നത് ഏതാ നമ്മുടെ ഓപ്ഷൻസിൽ തത്വൽ ഒ എന്നുണ്ടല്ലോ ഇതും നേരത്തെ പറഞ്ഞ അതേ വർക്കിൽ വന്ന ചോദ്യമാണ് തത്വൽ ഓ എന്ന് പറഞ്ഞാൽ ഉദിക്കും എന്നാണ് അപ്പോൾ ആ ഷംസ് തത്വൽ ഒ ഷംസു മിനൽ മഷ്യ എന്നാവും ആൻസറ് സൂര്യൻ കിഴക്ക് നിന്ന് ഉദിക്കുന്നു അല്ലെങ്കിൽ ഉദിക്കും എന്നും പറയാം ഇനി നാലാമത്തത് എന്താ ഡാഷ് ഐ ആരാധനയാണ് എന്താണ് ഇവിടെ ആരാധന ആയിട്ടുള്ളത് അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി നമുക്ക് പേജ് നമ്പർ പത്തിൽ അത് കൊടുത്തിട്ടുണ്ട് പേജ് നമ്പർ പത്തിൽ പിന്നെ അതിന് വഫ്ഫെക്കു എന്ന് പറഞ്ഞങ്ങാണ്ട് യോജിപ്പിക്കാൻ വേണ്ടി വേണ്ടിങ്ങാണ്ട് ഒരു മൂന്ന് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ പെട്ടതാണത് അപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത് അസോമു എന്നാണ് നോമ്പ് ഐബാദത്തുൻ അസോമു നോമ്പ് ഐബാദത്തുൻ ആരാധനയാണ് ഇനി അഞ്ചാമത്തേത് എന്താ ഡേഷ് ജതീതത്വൻ പുതിയതാണ് എന്നാണ് ഇതും നേരത്തെ പറഞ്ഞ അതേ ബോക്സിൽ യോജിപ്പിക്കാൻ വേണ്ടി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എന്താ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് അസാത്തു എന്നാണ് ചേർക്കേണ്ടത് നമ്മൾ ഓപ്ഷൻസിൽ മൂന്നാമതായിട്ട് അതുണ്ട് സഅത്ത് എന്ന് പറഞ്ഞ ക്ലോക്ക് ജതീതത്വൻ പുതിയതാണ് അസാത്തു ജതീതത്വൻ ക്ലോക്ക് പുതിയതാണ് ഇനി ആറാമത്തത് അൽ അംജതു അൽ അൻവറു ഡേഷ് ഹബീബാനി അൽ അംജദതു അൽ അൻവറു അംജദും അൻവറും ഡാഷ് ഹബീബാനി രണ്ട് സഹോദരന്മാരാണ് സ്നേഹിതന്മാരാണ് സ്നേഹിതന്മാരാണ് അപ്പോൾ നമ്മളിവിടെ രണ്ട് പേരും എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു ഇതാണ് കൊടുക്കേണ്ടത് അത് ഏതാന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഏതായാലും നമ്മുടെ പേജ് നമ്പർ അഞ്ച് രണ്ടാമത്തെ പാഠത്തിൽ അവസാനമുണ്ട് അംജതു അൻവറു ഹുമാ ഹബീബാനി എന്നുണ്ട് അപ്പോൾ ഇവിടെ ചേർത്തെടുക്കേണ്ടത് ഹുമാ എന്നാണ് ഓപ്ഷൻസുകളിലെ അവസാനതാ ഹുമാ അല്ല അംജദു അൽ അൻവറു ഹുമാ ഹബീബാനി അംജദും അൻവറും അവർ രണ്ടുപേരും സ്നേഹിതന്മാരാണ് കൂടി പറയാം ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് ഹലറ എന്നാണ് ഹലറത്തുല്ലാബ് ഫിൽ മൈദാൻ രണ്ട് ചേർക്കേണ്ടത് തത്തവല്ല ഉ എന്നാണ് തത്തവല്ല ഉൽ ഉമ്മു മൂന്നാമത്തത് ചേർത്ത് കൊടുക്കേണ്ടത് തത്തുല ഉ എന്നാണ് തത്തുല ഊ ഷംസു മിനൽ മഷ്രഖി നാലാമത്തത് ചേർത്ത് കൊടുക്കേണ്ടത് അസ്സൗമു എന്നാണ് അസ്സൗമു ഇബാദത്തുൻ അഞ്ചാമത്തത് ചേർത്ത് കൊടുക്കേണ്ടത് അസാ എന്നാണ് അസാ ജദീദത്തുൻ ആറാമത്തത് അൽ അംജദു അൽ അൻവറു അവിടെ ചേർക്കേണ്ടത് ഹും ഹുമാ എന്നാണ് അൽ അംജദു അൽ അൻവർ ഹുമാ ഹബീബാനി ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നുമയ്യസുൽ വൽ വൽ എന്താണ് ഫെയില് ഫയൽ മഫ് ഉൽ വേർതിരിച്ചെഴുതാം ഇവിടെ മൂന്ന് ഉദാഹരണങ്ങൾ ചോദ്യങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട് ആ ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഫെയില് ഒരിടത്തും ഫയൽ ഓരോടത്തും മഫ് ഊല് ഒരിടത്തും മാറ്റി എഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം എന്താണ് യൻസുറുൽ വലതു അല്ല അജൂസ എൻസുറുൽ വലതു അല്ല അജൂസ അതിൻ്റെ അർത്ഥം എന്താണ് ആൺകുട്ടി വൃദ്ധനെ സഹായിക്കും എന്നാണ് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സെൻറ്റൻസിൽ ഒരു പ്രവർത്തി ഉണ്ടാവും ആ പ്രവർത്തിക്കാണ് ഫെയില് എന്ന് പറയുക ഇവിടെ കുട്ടി വൃദ്ധനെ സഹായിക്കും എന്ന് പറഞ്ഞാൽ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ സഹായിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രവൃത്തി അപ്പോൾ അതാണ് ഫെയിലായിട്ട് വരിക പിന്നെ ആരാണ് ആ പ്രവൃത്തി ചെയ്തതാരാണ് അവരാണ് ഫലായിട്ട് വരിക ഇവിടെ വലത് കുട്ടിയാണല്ലോ ചെയ്തത് അപ്പോൾ അതാണ് ഫായിലായിട്ട് വരിക പിന്നെ ചെയ്യപ്പെട്ട ഒരു വസ്തുവോ അല്ലെങ്കിൽ ഒരാളോ എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും അതിനാണ് ഈ ആ പ്രവൃത്തി ഏതിൻ്റെ മേലിലാണോ സംഭവിച്ചത് അതിനാണ് മഫ് ഊല് എന്ന് പറയുക അപ്പോൾ ഇവിടെ ആ ജൂസ് വൃദ്ധനയാണല്ലോ സഹായിച്ചത് അപ്പോൾ അതാണ് മഫ് ഊലായിട്ട് വരിക നമ്മുടെ പുസ്തകത്തിൽ പതിനൊന്നാമത്തെ പേജിൽ നാലാമത്തെ പാഠം യു ജാബിറുൻ അന്ന ലാഫത്ത ആ പേജിൽ അവസാനം ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഫെയിലും ഫായലും മഫ്ഫൂലും ഒക്കെ ആയിട്ട് വേർതിരിക്കാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം യെൻസുറുൽ വലതു അൽ അജൂസ എന്നായിരുന്നു അവിടെ ഇപ്പോൾ ഫായൽ എന്നുള്ളിടത്ത് അൽ വലത് അൽ ഫേൽ എന്നുള്ളിടത്ത് യൻസുറു മഫ് ഉൽ എന്നുള്ളിടത്ത് അൽ അജൂസ അതാണ് വേർതിരിച്ച് രണ്ട് യുനല്ലിഫു ലൈഫ് ജാബിറുൻ അൽ അസ്നാൻ നമ്മൾ നേരത്തെ പറഞ്ഞത് വെച്ച് നോക്കിയാണത് ഏതാലോ യുനൽ ലൈഫ് പറഞ്ഞാൽ വൃത്തിയാക്കുന്നു എന്നാണ് ജാബിറുൻ ജാബിർ വൃത്തിയാക്കുന്നു എന്തിനെ അൽ അസ്നാൻ പല്ലുകളെ ജാബിർ പല്ലുകളെ വൃത്തിയാക്കുന്നു നമ്മുടെ പതിനൊന്നാമത്തെ പേജിൽ പാഠഭാഗത്ത് രണ്ടാമത്തെ വരിയിൽ അതാ കൊടുത്തു കൊണ്ട് യു എൻ അൽ ജാബിറുൻ അൽ അസ്നാൻ ഇവിടെ ഫായിലാണ് ആദ്യം എഴുതേണ്ടത് ഫായിൽ പറഞ്ഞാൽ നമ്മുടെ അതിലുള്ള പ്രവൃത്തി അഥവാ വൃത്തിയാക്കുന്നു എന്നുള്ള പ്രവൃത്തി ആരാ ചെയ്തത് ജാബിറാണ് ചെയ്തത് അപ്പോൾ ഫായിൽ ആരാണ് ജാബിർ എന്നാണ് അവിടെ എഴുതേണ്ടത് ഇനി ഫൈൽ ആ പ്രവൃത്തി ആ സെൻറ്റൻസിലൊരു പ്രവൃത്തി ഉണ്ടല്ലോ അതേതാണ് വൃത്തിയാക്കുന്നു എന്നാണ് യുനഅൽഫു എന്നാണ് അപ്പോൾ ഫെയിലിൻ്റെ അവിടെ എന്ന് എന്നെഴുതണം പിന്നെ ഈ എന്തിൻ്റെ മേലിലാണ് പ്രവൃത്തി സംഭവിച്ചത് അൽ അസ്നാൻ പല്ല് പല്ലുകളെ വൃത്തിയാക്കുന്നു എന്നാണല്ലോ അപ്പോൾ പല്ലുകൾ അൽ അസ്നാൻ എന്നുള്ളതാണ് അവിടെ മഫ് ഊലായിട്ട് വരിക അപ്പോൾ അൽ മഫ് ഊൽ അവിടെ അൽ അസ്നാൻ എന്നാണ് ഇത് കണ്ടത് മൂന്നാമത്തത് തഷ്റബു നബീഹത്തുൻ അൽ ഹലീബ നബീഹ പാല് കുടിക്കുന്നു തഷ്രബ് പറഞ്ഞാൽ കുടിക്കുന്നു നബീഹത്തുൻ എന്ന് പറഞ്ഞാൽ നബീഹ അൽ ഹലീബ പാല് കുടിക്കുന്നു ഇവിടെ ഫായിൽ ആ പ്രവൃത്തി ചെയ്ത ആളാരാണ് നബീഹത്തുൻ നബീഹനെ ചെയ്തത് അപ്പോൾ അതാണ് അവിടെ ഇതേണ്ടത് പിന്നെ അൽ ഫേൽ എന്താണ് അവിടെ ഉള്ളത് തഷ്റബു കുടിക്കുന്നു എന്നുള്ള പ്രവൃത്തിയാണുള്ളത് അപ്പോൾ തഷ്രബു എന്നാണ് ഫെയ്ലിൻ്റെ അവിടെ ഇതേണ്ടത് പിന്നെ അത് സംഭവിച്ചത് എന്താണ് അൽ ഹലീബ് അല്ലെ പാലാണ് കുടിച്ചത് അപ്പോൾ മഫ്ഗൂലിൻ്റെ അവിടെ അൽ ഹലീബ് എന്നാണ് ഇതിൽ കണ്ടത് ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് യൻസുർ അൽ വലതു അൽ അജൂസ ഫായിൽ അൽ വലതു ഫിയേൽ എൻസുറു മഫ് ഓല് അൽ അജൂസ രണ്ടാമത്തെ ചോദ്യം യുനല്ലിഫു ജാബിറുൻ അൽ അസ്നാൻ അതിലെ ഫായിൽ ജാബിറുൻ ഫിയേൽ യുനല്ലിഫു ഫ് ഒല് അൽ അസ്നാന മൂന്നാമത്തത് തഷ്റബു നബീഹത്തുൻ അൽ ഹലീബ അതിലെ ഫായിൽ നബീഹ ഫിയോല് തഷ്റബു മഫ് ഊല് ഹലീബ് മൂന്നാമത്തെ ആക്ടിവിറ്റി ക്രമത്തിലാക്കാം ഇവിടെ നാല് ചോദ്യങ്ങളാണുള്ളത് ഓരോ സെൻറ്റൻസുകളിലും ഇങ്ങനെ ഓർഡർ തെറ്റിച്ച് കൊടുത്തിട്ടുണ്ട് അത് കൃത്യമാക്കി എഴുതി കൊടുക്കുകയാണ് വേണ്ടത് ഒന്നാമത്തേത് എന്താണ് ഇല അൽ ഹജ്ജാജ് അൽ മദീന യറോഹു അൽമുനവ്വറ അതിൻ്റെ ഉത്തരങ്ങൾ പേജ് നമ്പർ പന്ത്രണ്ട് അഥവാ നാലാമത്തെ പാഠത്തിൻ്റെ തതിരീ ഭാഗത്തിൽ ആദ്യം നഖറ ഊ തന്നെ അത് കൊടുത്തിട്ടുണ്ട് അതിൽ രണ്ടാമത്തെ ഉദാഹരണം വായിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടും എങ്ങനെ യറോഹുൽ ഹൊജ്ജാജു ഇലഅൽ മദീനത്തിൽ മുനവ്വറ തീ അപ്പോൾ ഇവിടെ ആദ്യം ചേർത്ത് വയ്ക്കേണ്ടത് യറോഹ എന്നാണ് ആദ്യം ചേർക്കേണ്ടത് പിന്നെ രണ്ടാമത് അൽ ഹൊജ്ജാജു മൂന്നാമത് ഇല നാലാമത് അൽ മദീന അഞ്ചാമത് അൽ അൽമുനവ്വറ ഇങ്ങനെയാണ് ചേർക്കേണ്ടത് ഇറോഹുൽ ഹുജ്ജാജു ഇല അൽ മദീനത്തിൽ മുനവ്വറ ഹാജിമാർ മദീന മുനവറയിലേക്ക് പോകുന്നു രണ്ടാമത്തത് അൽ ഖുർ ജാബിറുൻ യുറ ഊ അതെങ്ങനെ നമുക്ക് ഓർഡറിലാക്കാം അതിൻ്റെ ആൻസർ പേജ് നമ്പർ പതിനൊന്ന് നാലാമത്തെ പാഠഭാഗത്തിലെ നാലാമത്തെ ഉദാഹരണമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് യക്ക്റ ഉ ജാബിറുൻ അൽ ഖുർ അപ്പോൾ എങ്ങനെ വരിക യക്ക്റ ഉ എന്നാണ് ആദ്യം കൊടുക്കേണ്ടത് ജാബിറുൻ രണ്ടാമത് അൽ ഖുർ ആന എന്നുള്ളത് മൂന്നാമത് യഖുറ ഉ ജാബിറുൻ അൽ ഖുർആൻ ജാബിർ ഖുർ ആൻ ഓതുന്നു ഇനി മൂന്നാമത്തത് അൽ ഇസ്ലാമി അൽ അൽമു ഹയാത്തു ഇതെങ്ങനെ നമുക്ക് ഓർഡറിലാക്കാം പേജ് നമ്പർ പത്തിലതുണ്ട് മൂന്നാമത്തെ പാഠത്തിൻ്റെ തദറിഭാത്തിലെ ആദ്യം തന്നെ നഖ്റഉ എന്നുള്ളതിൽ മൂന്നാമത്തെ ഉദാഹരണത അൽ അൽമു ഹയാത്തുൽ ഇസ്ലാം അപ്പോൾ അൽ അയൽമു എന്നാദ്യം ചേർക്കുക ഹയാത്തു എന്ന് രണ്ടാമത് അൽ ഇസ്ലാമി എന്നുള്ളത് മൂന്നാമത് അൽ അയൽമു അറിവ് ഹയാത്തുൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ ജീവനാണ് എന്താ അലീമൻ കിതാബുൻ അൽ ഖുർ ആനു അതെങ്ങനെ ചേർക്കാം നമ്മളിപ്പോൾ നേരത്തെ വായിച്ചതിൻ്റെ തൊട്ട് മുകളിലുള്ള ഉദാഹരണത അൽ ഖുർ കിതാബുൻ കിതാബിൻ അലീമൻ അപ്പോൾ അൽക്കുർ ആന എന്നാദ്യം ചേർക്കുക കിതാബിന് രണ്ടാമത് അലൈമൻ എന്നുള്ളത് മൂന്നാമത് അൽ ആനഖുർ ആൻ കിതാബിൻ അലൈമൻ മഹത്തായ ഗ്രന്ഥമാകുന്നു ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്നാമത്തത് ഓർഡറിലാക്കേണ്ടത് യറോഹുൽ ഹുജാജു മദീനത്തിൽ മുനവറത്തി രണ്ട് ഓർഡറാക്കേണ്ടത് യഖുർ ഉ ജാബിറുൻ അൽ ഖുർ ആന മൂന്ന് ഓർഡറാക്കേണ്ടത് അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാമി ോഡറിലാക്കേണ്ടത് അൽ ഖുർ കിതാബുൻ കിതാബിൻ അലീമൻ നാലാമത്തെ ആക്ടിവിറ്റിന് അരിബു അറബിയാക്കാം രണ്ട് ചോദ്യങ്ങളാണുള്ളത് അത് അറബിയിലാക്കിയത് കൊടുക്കുകയാണ് വേണ്ടത് ഒന്നെന്താ ആകാശത്ത് നിന്ന് മഴ വർഷിക്കും ആകാശത്ത് നിന്ന് മഴ വർഷിക്കും അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് പേജ് നമ്പർ പതിനാലിൽ അവിടെ തദ്രീബാത്തിൽ തന്നെ നൊക്കമ്മിലു എന്നുള്ള ഇല മിൻ ലി എന്നീ ഹർഫുകൾ ചേർത്തിട്ട് ഉദാഹരണങ്ങൾ കൃത്യമാക്കി എഴുതാനുള്ള കുറച്ച് ചോദ്യങ്ങൾ തന്നിരുന്നു അതിൽ നാലാമതായിട്ടുണ്ട് എൻസിലുൽമത്തൊറു പിന്നെ മിന മിനാന്നാണ് അവിടെ ചേർത്ത് കണ്ടത് എൻസിലുൽമത്തൊറു മിനസ്സമാ ഈ എന്നാണ് പേര് എൻസിൽ പറഞ്ഞാൽ വർഷിക്കും അൽമത്തോറു മഴ മിനസ്സമായ ഈ ആകാശത്ത് നിന്ന് അപ്പം എൻസിൽ അൽമത്തോറു മിനസ്സമായ എന്നാണ് അത് അറബിയാക്കേണ്ടത് രണ്ടാമതാണ് അനീസ് മദ്രസയിലേക്ക് പോകുന്നു അനീസ് മദ്രസയിലേക്ക് പോകുന്നു അതെങ്ങനെ നമുക്ക് അറബിയാക്കാം അതിൻ്റെ ഉത്തരം പേജ് നമ്പർ പതിനഞ്ചിൽ വേറൊരു കോയത്തിൽ കൊടുത്തിട്ടുണ്ട് ആദ്യം നഖറവ് എന്നുള്ള മൂന്നാമത് അനീസുൻ റാഹിബിൻ ഇലൽ മദ്രസത്തി എന്നാണ് അവിടെ ഉള്ളത് അനീസ് മദ്രസയിലേക്ക് പോകുന്നവനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം വരിക ഇവിടെ ചോദ്യം അനീസ് മദ്രസയിലേക്ക് പോകുന്നു എന്നാണ് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഫെയിലാണ് അതിൽ ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ പോകുന്നു എന്നുള്ളതാണ് ഫെയില് അതിൻ്റെ അർബെന്താ ഇ ദഹാബു എന്നാണ് അത് ആദ്യം ചേർക്കുക പിന്നെ ഫായിൽ ചേർത്ത് കൊടുക്കണം അതാര അനീസ് അനീസാണ് അപ്പോൾ അനീസുൻ എന്ന ചെയ്ത ഇനി മഫൂല് ചേർക്കണം എവിടക്കാണ് പോകുന്നത് മദ്രസയിലേക്ക് ലേക്ക് അപ്പോൾ മദ്രസയ്ക്ക് നമുക്കറിയാം പിന്നെ ലേക്ക് എന്നുള്ളതിന് ഇല ചേർത്ത് കൊടുക്കണം നമ്മൾ മൂന്നാം ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പം എങ്ങനെ അവിടെ വരും ഹു അനീസുൻ ഇലൽ മദ്രസത്തി അനീസ് മദ്രസയിലേക്ക് പോകുന്നു ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് ആകാശത്ത് നിന്ന് മഴ വർഷിക്കും അതിൻ്റെ അറബി എൻസിലുൽ ഉൽമത്തോറു മിനസമായി രണ്ട് അനീസ് മദ്രസയിലേക്ക് പോകുന്നു അതിൻ്റെ അറബി യഥബബു അനീസുൻ ഇലൽ മദ്രസത്തി ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി നഖ്തുബുൽ അർത്ഥം എഴുതാം എന്താണ് ഒന്നാമത്തത് സോക്കുൻ നാല് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഒന്ന് സോക്കുൻ സോക്കിൻ്റെ അർത്ഥം എന്താ നമ്മൾ അഞ്ചാമത്തെ പാഠത്തിൽ വാഹിദുൻ എന്നുള്ള പാഠത്തിൽ ഏകദേശം മധ്യഭാഗത്ത് പഠിച്ചിട്ടുണ്ട് അല്ലെ ഖത്തഫൽ വാലിദുൽ അജഹാർ വമൽഅഹാ കീ ഫി കബീരിൻ ലിയബി അഹാഫി സോക്കി ഉപ്പ പൂക്കൾ പറിച്ചെടുത്തു അത് കീസയിൽ നിറച്ചു വലിയ കീസയിൽ നിറച്ചു എന്തിനു വേണ്ടിയിട്ടാണ് ലിയബി അഹാഫി സോക്കി അങ്ങാടിയിൽ വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സോക്ക് എന്നുള്ളതിന് അങ്ങാടി എന്നാണ് ആൻസർ പിന്നെ രണ്ടെന്താണ് കറിയത്തുൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഏഴാമത്തെ പേജിൽ ഫായിസുൻ ദാരിസുൻ ഹുവ മുജിദ്ദുൻ ബൈത്തു ഹു ഖറിയ പഠിച്ചില്ലേ ഫായിസുൻ ദാരിസുൻ ഫായിസ് വിദ്യാർത്ഥിയാണ് ഹുവ മുജിദ്ദുൻ അവൻ അധ്വാനിക്കുന്നവനാണ് ബൈത്തുഹു അവൻ്റെ വീട് ഫിൽ തി ഗ്രാമത്തിലാണ് നല്ല പഠിച്ചത് അപ്പോൾ ഖറിയ എന്ന് പറഞ്ഞാൽ ഗ്രാമം ഇനി മൂന്നാമത്തത് റിജിലുൻ ഹു എന്നുള്ള മേർ ചേർത്ത് കൊടുക്കേണ്ട കുറച്ച് പദങ്ങൾ പഠിച്ചിരുന്നല്ലോ അതിൽ റിജിലുണ്ട് റിജിൽ ഹൂ എന്നൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിരുന്നല്ലോ എന്താണ് റിജില് കാല് കാലിനാണ് റിജിലെന്ന് പറയാം അപ്പോൾ റിജിലിൻ്റെ അർത്ഥം കാല് ഇനി നാലാമത്തത് വാഹിദും യുഷാഹിദുന എന്നാണ് പതിമൂന്നാമത്തെ പേജ് അഞ്ചാമത്തെ പാഠം ഹെഡിങ് എന്നതാണ് വാഹിദും യുഷാഹിദുന വാഹിദുൻ ഒരാൾ യുഷാഹിദുന യുഷാഹിദു പറഞ്ഞാൽ കാണുന്നു നിരീക്ഷിക്കുന്നു എന്നൊക്കെ പറയാം ന എന്ന് കൂടുമ്പോൾ നമ്മെ എന്നും കൂടി പറയാം അപ്പം ഇങ്ങനെ അർത്ഥം പറയാം വാഹിദും യുഷാഹിദുന ഒരാൾ നമ്മെ കാണുന്നു അല്ലെങ്കിൽ ഒരാൾ നമ്മെ നിരീക്ഷിക്കുന്നു എന്നൊക്കെ പറയാം കൂടി പറയാം ഒന്ന് സോക്കുൻ അർത്ഥം അങ്ങാടി രണ്ട് കറിയത്തുൻ അർത്ഥം ഗ്രാമം മൂന്ന് റിജിലുൻ അർത്ഥം കാല് നാല് വാഹിദുൻ യുഷാഹിദുന അർത്ഥം ഒരാൾ നമ്മെ കാണുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് എല്ലാ വിഷയങ്ങളുടെയും വീഡിയോ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതുപോലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താം അസ്സാമലൈക്കും വറഹമ്മത്തല്ലാഹി വബർക്കാത്തു